ഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞങ്ങൾ ഒരു വീട്ടുകാരിലേക്ക് ഒരു കുടുംബ സന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്. ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്. ആ പ്രിയപ്പെട്ട സ്നേഹിതന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോ ഉടനെ തന്നെ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പരിമൗനമായി സലാം പറഞ്ഞിട്ട് കൈകൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണല്ലോ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അങ്ങനെയാണല്ലോ കാളിമ്പല്ലടിച്ചിട്ട് അവരെ സമ്മതം ചോദിക്കണമല്ലോ. സമ്മതം ചോദിക്കാതെ വീട്ടിലേക്ക് കയറാൻ പാടില്ല. ചില ആളുകളുണ്ട് പരിചയത്തിന്റെ പേര് പറഞ്ഞ് അടുക്കളയിലൂടെ കയറി ചെല്ലുന്നവരെ പരിചയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിലൂടെ കവാടം തുറന്ന് സ്ഥനിയെ കയറി പോകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നബിയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാനും മുത്തുനബിയും സ്വഹാബത്തുമാ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സാധാരണ നിലക്ക് മുത്തുനബി കയറി ചെന്നാലെ സലാം പറഞ്ഞിട്ട് കൈകൊടുത്ത മുസാഫ് ചെയ്യാണ്ടായിരുന്നോ? എന്താണെന്ന് അറിയില്ല സ്വഹാബ, എന്തുകൊണ്ടാണെന്ന് അറിയൂല സ്വഹാബ. ആ പ്രവാചകന്റെ പരിശുദ്ധമായ മനോഹരമായ ഗ്ലാമറുള്ള കാണാനഴകുള്ള പുന്നാർ നബിയുടെ മുഖമുണ്ടല്ലോ, ആ മുഖമങ്ങ് ചുവന്ന് പോയ സ്വഹാബ. വെളുവെളുത്ത മുഖമല്ലേ, വെളുവെളുത്ത മുഖമുള്ള മുത്തുനബിയല്ലേ, കണ്ടാലും കണ്ടാല കൊതി തീരാത്ത മുഖമുള്ള നബിയല്ലേ, എത്ര കണ്ടാലും ആശ തീരാത്ത നബിയല്ലേ. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് മുത്തു റസൂലുള്ള ചോദിച്ചില്ലേ, അബൂബക്കറെ നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? അന്നലറു ഇലാ വജ്ഹിക യാ റസൂലല്ലാ. ഇല്ല നബിയേ, ഈ അബൂബക്കറിന്റെ ജീവിതത്തിൽ സന്തോഷവും അള്ളാഹുവിനെക്ക് തന്നിട്ടില്ല നബിയേ. ഏതിനേക്കാളെന്നറിയോ? അന്നലറു ഇലാ വജ്ഹിക യാ റസൂലല്ലാ. പതിനാലാരാമെന്ന പ്രകാശത്തെ പരാജയപ്പെടുന്ന പ്രൗണമിയുടെ മനോഹരമായ പ്രഭയുള്ള മുഖമുള്ള നബിയേ, ആ മുഖം നോക്കുമ്പോഴാണ് എനിക്ക് അള്ളാഹു സന്തോഷം തരുന്നത്, ആ മുഖം കാണുമ്പോഴാണ് അള്ളാഹു എനിക്ക് സമാധാനം തരുന്നത്, ആ മുഖത്തിലേക്ക് നോക്കുമ്പോഴാണ് അബൂബക്കറിന് അള്ളാഹു ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ മുഖം കാണുമ്പോഴാണ് നബിയേ, അതങ്ങയുടെ മുഖം കാണുമ്പോഴാണ് നബിയേ. ആരംഭ റസൂലുള്ള പറയട്ടെ, അത്രയും വലിയ മനോഹരമായ മുഖമുള്ള നബിയല്ലേ, ആ നബി തങ്ങളെ മുഖമങ്ങ് ചുവന്നു പോവുകയാണ്. ഈ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കയറിയിരിക്കലോടുകൂടെ ആ മുത്തു റസൂലുള്ള മുഖത്തിന് അങ്ങ് ചുവപ്പ് നിറം വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തോ വിഷമമായിട്ടുണ്ട്. ഉടനെ തന്നെ ആരംഭ റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവയാറ് വീട്ടിലേക്ക് കയറാതെ പോകുമ്പോ ആ വീട്ടുകാർക്ക് സങ്കടമാകുമല്ലോ, ആ വീട്ടുകാർക്ക് വിഷമമാകുമല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് ആ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോരുന്നത് ആ വീട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കാണുകയാണ്. ഉടനെ തന്നെ ഇലാ റസൂലില്ല തങ്ങളിലേക്ക് ഓടി വരികയാണ്. എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ, അവിടത്തേക്ക് ഇഷ്ടമുള്ള എല്ലാം ഞങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്, എന്തെങ്കിലും അതവ കേട് വന്നോയോ നബിയേ? എന്തിനാണ് നബിയേ എന്റെ വീട്ടുവളപ്പിൽ വരെ വന്നുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കയറാതെ തങ്ങളെ മടങ്ങിപ്പോയത്? എന്തിനാണ് നബിയേ
തങ്ങളെ വീട്ടിൽ വന്ന് കയറിയാ ഈ വീടിന് അല്ലാഹു പ്രഭദരമല്ലോ തങ്ങളെ വീട്ടിൽ വന്ന് കയറി ഒരു ഫാത്തിഹ ഓതിയാ ഈ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം തരുമല്ലോ തങ്ങളെ വീട്ടിലേക്ക് വന്ന് കയറിയിരുന്ന ഈ കുടുംബത്തിൽ റഹ്മത്തിന്റെ മാലാഹമാർ വട്ടമിട്ട് പറന്നിറങ്ങുമല്ലോ തങ്ങൾ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് നബിയേ ഒരു വാക്ക് പോലും പറയാതെ തങ്ങൾ എന്തിനാണ് മാറി നിന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ തോളത്ത് തട്ടിയിട്ട് പറയുകയാണ് നീ ദുഃഖിക്കണ്ട മോനെ നീ സങ്കടപ്പെടേണ്ട മോനെ നീ വിഷമിക്കുന്ന മോനെ നീ വിഷമിക്കുന്ന മോനെ നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല മുത്തുനബി തിരിച്ചു പോന്നത് നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല മുത്തു റസൂലുള്ള തിരിച്ചു പോന്നത് നിന്റെ വീട്ടിലേക്ക് കയറുന്നതിന് അനിഷ്ടക്കേടുണ്ടായിട്ടല്ല മുത്തുനബി തിരിച്ചു പോന്നത് പക്ഷേ ഈ മുത്തു റസൂലുള്ള തിരിച്ചു വരാ കാരണം എന്തെന്നറിയോ ഞാൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടിന്റെ അകത്തിനുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹീബത്തും നമീമത്തും പറയുന്നത് ഇന്നീ സമയത്തോ ഞാനത് കേട്ടുപോയി മോനെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ കാണുന്ന മുത്തുനബിയല്ലേ നമ്മള് കാണാത്ത നരകം കണ്ട മുത്തുനബിയല്ലേ നമ്മള് കാണാത്ത പരലോകം കൊണ്ട് വിവരിച്ചു തന്ന മുത്തുനബിയല്ലേ നമ്മള് കാണാത്ത സുഖലോക സ്വർഗത്തെ മനോഹരമായ അനുഭൂതികൾ കണ്ട മുത്തുനബിയല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയുടെ പുറത്ത് നടക്കുന്നത് പോലും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന നേതാവാണ് ആരംഭ റസൂലുള്ള സാധാരണക്കാരനല്ല മുത്തുനബി സാധാരണക്കാരനല്ലല്ലോ മുത്തുനബി അത്ഭുത പ്രവാചകനല്ലേ ആരംഭ റസൂലുള്ള പറയുകയാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈബത്ത് പറയുന്നവരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമീമത്ത് പറയുന്നത് ഞാൻ കേട്ടുപോയി മോനെ ഹൈബത്ത് പറയുന്ന ഭവനത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂല മോനെ നമീമത്ത് പറയുന്ന വീട്ടിൽ അല്ലാഹു ബർക്കത്ത് തരൂല മോനെ നിങ്ങളെ ഖുർആൻ ഓതുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയല്ലേ അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അതുകൊണ്ടല്ലേ ആരംഭ റസൂലുള്ള പറഞ്ഞത് പള്ളികളിലേക്ക് ഫർള് നമസ്കരിക്കാൻ ജമാഅത്തിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ നിങ്ങളെ വീട്ടിലിരുന്ന സുന്നത്ത് നമസ്കരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പുണ്യമുള്ളതാണ് കാരണം ആ സുന്നത്തിലൂടെ അല്ലാഹു നിങ്ങളെ കുടുംബത്തിലെ ബർക്കത്ത് തരട്ടെ ആ ഖുർആൻ പാരായണത്തിലൂടെ അല്ലാഹു നിങ്ങളെ വീട്ടിലെ ബർക്കത്ത് തരട്ടെ നിങ്ങളെ ഇബാദത്തിലൂടെ അല്ലാഹു നിങ്ങളെ കുടുംബത്തിലെ ബർക്കത്ത് തരാനാ പക്ഷേ ആ ബർക്കത്തുകളെല്ലാം തച്ചുടക്കുന്ന പ്രവർത്തനമാണ് ആ ബർക്കത്തുകളെല്ലാം നീക്കുന്ന പ്രവർത്തനമാണ് ആ ബർക്കത്തുകളെല്ലാം ഇല്ലാതെയാക്കുന്ന പ്രവർത്തനമാണ് മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാർ അടുക്കൂല്ല ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാർ അടുക്കൂല്ല നബിയരാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ അത് നമ്മൾ അല്ലേ ഒരു കുടുംബത്തിൽ ഏറ്റവും വറക്കത്തുള്ള റൂം ഏതാ ഒരു വീട്ടില് നമസ്കാര റൂം ഉണ്ടാവും അതൊക്കെ ശരിയാണ് നമസ്കാര റൂം നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ ആണല്ലോ ഏത് സമയത്തും അല്ലാഹു ബർക്കത്ത് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റൂമുണ്ട് ഏത് റൂമാണ് ആ വീട്ടിന്റെ അടുക്കള ആ വീട്ടിന്റെ അടുക്കള വീട്ടിലെ അടുക്കള എന്ന് പറയുന്നത് അച്ഛൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ആ വീട്ടിലെ സ്വർഗത്തോട്ടമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങളും നടക്കുന്ന ഒരു ഒരു റൂമാണ് നമ്മുടെ അടുക്കള എന്നുള്ളത് ഭക്ഷണം ഉണ്ടാക്കുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നു വെള്ളം പാചകം ചെയ്യുന്നു വെള്ളം ചൂടാക്കുന്നു മക്കൾക്കും ഭർത്താക്കുവിനും ഭാര്യക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് റഹ്മത്തിന്റെ മലക്കുകൾ എവിടെയെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അവിടേക്ക് ഇറങ്ങി വരുമെന്നാണ്
പക്ഷേ ഏറ്റവും കൂടുതൽ ചില വീടുകളിൽ ഏറ്റവും കൂടുതൽ ഫസാദുകളും നിറയുന്നത് ആ ബർക്കത്തുകളെല്ലാം ഇല്ലാതെയാകുന്നതും ചില വീടുകളിൽ അടുക്കളയിലാണ്. കുറ്റപ്പെടുത്തിയതെല്ലാം ഓർമ്മപ്പെടുത്തിയതാണ്. ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ അങ്ങനെ. നമ്മൾ ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് കുടുംബജീവിതത്തിൽ ഒന്ന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണ്, സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് അടുക്കളയിലേക്ക് നമ്മുടെ കൂട്ടുകാരികളോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരുന്നുവോ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാ പാടില്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണേ ഏറ്റവും കൂടുതൽ റഹ്മത്തും ബറക്കത്തും ഇറങ്ങുന്നതും അടുക്കളയിലാണ്, ഏറ്റവും കൂടുതൽ ഫിത്നയും ഇറങ്ങുന്നത് അടുക്കളയിലാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് ഉമ്മമാര് അതിന്റെ കടിഞ്ഞാൻ. നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടുക്കള എന്നുള്ളത് ബറക്കത്തുള്ള അടുക്കളയാവണോ ബറക്കത്തില്ലാത്ത അടുക്കളയാവണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ആരെങ്കിലും വന്നിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഫസാദ് പറയണമെങ്കിൽ പിന്നെ ഇവിടുന്ന് വേണം പുറത്തു പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്നുകൊണ്ട് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ അള്ളാഹു ബർക്കത്ത് തരും. അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളാവണം നമ്മളെ. അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളാവണം നമ്മള്. പരസ്പരം ആരെയും ചീത്ത പറയരുത്. പരസ്പരം ആരെയും ഗൈബത്ത് പറയരുത്. ഈ ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അവ ചില ആളുകളൊക്കെ നല്ലോണം ഇങ്ങനെ പറയും, എന്നിട്ടേ നല്ലോണം പറയും, പറഞ്ഞിട്ട് അവസാനം പറയും പിന്നെ ഞാൻ കുറ്റം പറഞ്ഞു എന്നല്ലോ. ഞാൻ ഓലെ കുറ്റം കുറ്റം പറയില്ല, ഞാൻ ഉള്ളത് പറയണം. ഈ ഉള്ളത് പറയുന്നതിന്റെ അറബി വാക്കാണ് ഗൈബത്ത് എന്നുള്ളത്. അതിപ്പോഴും കാക്കാക്കും താത്താക്കും മനസ്സിലായിട്ടില്ല. ഈ ഉള്ളത് പറയുന്നതിന്റെ അറബി വാക്കാണ് ഗൈബത്ത്. ഇല്ലാത്തത് പറയില്ല പിന്നെ കളവല്ലേ. ഇല്ലാത്തത് പറയാൻ തെറ്റാണല്ലോ അല്ലേ. ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഉള്ളത് തന്നെ മോശമായ രൂപത്തിൽ ഇവിടെ പറഞ്ഞാൽ എന്തായി, അത് ഗൈബത്തായി. പിന്നെ അവരോട് നമ്മളെ പൊരുത്ത പിടിപ്പിക്കണം. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം നമ്മള്. അത് ഭാര്യ ഭർത്താവിനെ പറഞ്ഞാലും ഭർത്താവ് ഭാര്യ പറഞ്ഞാലും ശരി, രണ്ടും കണക്കാണ്. അതും ഗൈബത്തു നമീമത്തോ, അതും ഗൈബത്തു നമീമത്തോ, അതും ഗൈബത്തു നമീമത്താകുന്ന വളരെ ശ്രദ്ധിക്കണം നമ്മള്, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവേ ഞങ്ങളെ ഈമാനിൽ നിന്ന് അനുഗ്രഹിക്കണേ. റഹ്മാനെ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, അബൂദർ റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോ സമയം ഒരുപാട് വൈകിയതിന്റെ പേരിലെ മഹാനവറുകൾ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഭാര്യയോട് സലാം പറഞ്ഞ് കയറി വരുമ്പോ തന്നെ ആ പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു വാക്ക് പറയുമായിരുന്നു, പെണ്ണേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്ന മോളെ, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്ന മോളെ, എന്തിനാണ് നിങ്ങളെ നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടു തന്ന പൊരുത്തപ്പെട്ടു തന്നോ എന്നിങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വീട്ടിലേക്ക് നേരം വൈകി വരുമ്പോ നിനക്ക് എന്നോട് ദേഷ്യം വന്നേക്കാം, ഞാൻ വീട്ടിലേക്ക് നേരം വൈകി വരുന്നത് കൊണ്ട് നിന്റെ മനസ്സിൽ എന്നോട് അനിഷ്ടിക്കേണ്ടി വന്നേക്കാം, നിനക്ക് എന്നോട് ദേഷ്യം വരുന്ന സമയത്ത് നീ പലപ്പോഴും എന്നെ കുറിച്ച് ചീത്ത പറയാൻ സാധ്യതയുണ്ട് മോളെ, എന്റെ ഭർത്താവ് നേരം വൈകിയാണല്ലോ വരുന്നത്, എന്റെ ഭർത്താവ് നേരം വൈകിയാണല്ലോ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് നീ ഗൈബത്ത് പറയാൻ സാധ്യതയുണ്ടല്ലോ മോളെ, അതുപോലെ നിനക്ക് ഞാൻ പുറത്തു തരുകയാണ്, വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുമെന്ന് ചരിത്രം പറയുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് എന്താണെന്നറിയോ, എന്നെ കുറിച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ നേരം വഴുകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ സങ്കടമാകുമല്ലോ, ആ കാരണം കൊണ്ട് എന്റെ ഭാര്യ എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഭാര്യക്ക് അത് കാരണമായിട്ട് നരകം കിട്ടാൻ പാടില്ല. വീട്ടിലെ ബർക്കത്തിന്റെ റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ മലാഹമാർ ആ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു മാറി പോവാ പാടില്ല. നേരെ മറിച്ച ഭർത്താവ് വന്ന ഭാര്യയോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലോ പിന്നെ ആ കുടുംബത്തിലെ സങ്കടങ്ങളില്ലല്ലോ, പിന്നെ ആ കുടുംബത്തിലെ വിഷമങ്ങളില്ലല്ലോ, പിന്നെ ആ കുടുംബത്തിലുള്ള കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞാലോ ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞാലോ ഗൈബത്ത് തന്നെയാണ്. നബി മുഹമ്മദ് മുസ്തഫ വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട ചെറുപ്പക്കാരാ,
കുടുംബത്തിന്റെ അകത്തുള്ള റഹ്മത്ത് നമ്മൾ കാരണമായിട്ട് പോവാ പാടില്ല. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്ന നിർമ്മത്തെ നമ്മളൊരു വാക്ക് കാരണമായിട്ട് ആ കുടുംബത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല. ചെറുപ്പക്കാരാ, അറിവിന് നിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നത്, കുടുംബ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിൽ ആ വീട്ടിൽ വൈബത്തും നമീമത്തും ഫസാദം പറയുന്നവരുണ്ടാകുമ്പോഴാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് മാറാമല്ലോ നമുക്ക്, ഒന്ന് മാറി ചിന്തിക്കാമല്ലോ നമുക്ക്, വൈബത്തില്ലാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ, നമീമത്ത് പറയാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ, കളവ് പറയാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ. കളവ് പറയുന്നത് മാത്രമല്ലല്ലോ, കളവ് കേൾക്കാത്ത വീടായിട്ട് നമ്മളെ വീട് മാറ്റിക്കൂടെ, വൈബത്ത് കേൾക്കാത്ത വീടായിട്ട് നമ്മളെ വീട് മാറ്റിക്കൂടെ, നമീമത്ത് കേൾക്കാത്ത വീടായിട്ട് നമ്മുടെ വീട് മാറ്റിക്കൂടെ. നമ്മൾ പറയുമ്പോ മാത്രമല്ലല്ലോ, മറ്റുള്ളവരെ പറയുന്നത് ഹൈബത്ത് തന്നെയാണ്, മറ്റുള്ളവരെ പറയുന്നത് തെറ്റ് തന്നെയാണ്. ഹൈബത്ത് പറയലും തെറ്റാണ്, ഹൈബത്ത് കേൾക്കലും തെറ്റാണ്, ഹൈബത്ത് പറയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും തെറ്റാണ്, ഹൈബത്ത് പറയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും തെറ്റാണ്. അയൽവാസി നിങ്ങൾ വീട്ടിൽ വന്ന മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോ നിങ്ങൾ അയൽവാസിക്ക് കസേര ഇട്ട് കൊടുത്തുകൊണ്ട് വെള്ളം കൊടുത്തുകൊണ്ട് സൽക്കരിക്കുന്ന ഒരു ഉമ്മയായി നിങ്ങൾ മാറാൻ പാടില്ല, അത് തെറ്റാണ് ഉമ്മ. ഹൈബത്ത് പറയാൻ പാടില്ല ഉമ്മ, ഫസാദ് പറയാൻ പാടില്ല ഉമ്മ എന്ന് ആർജവത്തോടെ പറയാൻ എന്റെ അറിവിൽ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് കാണിക്കുക. മറ്റുള്ളവരെ കുറിച്ച് ഹൈബത്ത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഹൈബത്ത് പറയുന്നവൻ സൽക്കാരം ഒരുക്കി കൊടുക്കുന്നവനാരാണ്, അവനും അല്ലാഹുവിന്റെ ശാപം ലഭിച്ചവനാണ്. അവർ കാരണ കുടുംബത്തിലെ സമാധാനമല്ലേ അല്ലാഹു എടുത്തു കളയുന്നത്, അത് കാരണ കുടുംബ ജീവിതത്തിൽ സന്തോഷമാണ് ഐക്യമാണ് അല്ലാഹു എടുത്തു കളയുന്നത്. അതുകൊണ്ട് മുത്തു റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വട്ടമിട്ട് പറന്നിറങ്ങുന്ന ഭവനമായിട്ട് കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറിയാ, ആ കുടുംബത്തെ ചൂണ്ടി പരലോകത്തിലുള്ള മാലാഖമാര് വിളിച്ചു പറയുമെന്ന, ആ കുടുംബം അല്ലാഹുവേ നല്ല കുടുംബമാണ് റബ്ബേ, ആ കുടുംബത്തിലുള്ള ഉമ്മയും ബാപ്പയും മക്കളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുന്ന കുടുംബമാണ് അല്ലാ, കുടുംബസമേതം അറിവെന്ന് ലാഭ കേൾക്കുന്ന കുടുംബമാണ് അല്ലാ, കുടുംബസമേതം നല്ല നല്ല കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കുടുംബമാണ് നാദാ, ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണമല്ല, ആ കുടുംബത്തിനെ സലാമത്ത് കൊടുക്കണമല്ല, ആ കുടുംബത്തിനെ സമാധാനം കൊടുക്കണമല്ല എന്ന പരലോകത്തിലുള്ള അല്ലാഹുവിനോട് മാലാഖമാരെ വിളിച്ചു പറയുമെന്നാണ്. നമ്മുടെ കുടുംബത്തിന് അങ്ങനെ സന്തോഷം ലഭിക്കണ്ടേ ചെറുപ്പക്കാരാ, നമ്മുടെ കുടുംബത്തിന് അങ്ങനെ സമാധാനം ലഭിക്കണ്ടേ, നമ്മുടെ കുടുംബത്തെ കുറിച്ച് മാലാഖമാരെ പരലോകത്തിന് നന്മ പറയണോ പ്രിയപ്പെട്ടവരെ, ആ നന്മയുള്ള സ്വഭാവം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മളാ. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെറിയട്ടെ.